ഹായ് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗോസ്റ്റ് കാറിൻ്റെ. നമ്മുടെ ഷിൻജാൻ പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഒരു i20 കാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, ആ കാറിനകത്ത് എന്തോ പ്രേതബാധയ്ക്കുള്ള കാറായിരുന്നു. അവസാനം ഞാനും ഷിൻജാനും കൂടി ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കാറിന് നേരെ ബീച്ചിൽ കൊണ്ടുവന്ന് കടലിൻ്റെ അടിയിൽ മുക്കി താഴ്ത്തി വച്ചിട്ടുണ്ട്. ഗൈസ്, നേരെ അതിനുശേഷം നമ്മൾ മാൻഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഗൈസ്, ആ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയാണിത്. ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ട് വേണമെന്ന്. ഗൈസ്, എന്തായാലും നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ വേറെ സീനൊന്നും ഇല്ല. ഗൈസ്, ആ കാറ് നേരെ തിരിച്ചിങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇനി എന്തായാലും ആ കാർ ഇങ്ങോട്ട് വരത്തില്ല എന്നാണ് തോന്നുന്നത്. ഷിൻജാനും ഹാപ്പി, ഞാനും എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട്. ഇനി എന്തായാലും സമാധാനമായിട്ട് ചെന്ന് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ഗൈസ്, ഷിൻജാൻ ദാ സെറ്റായിട്ടൊക്കെ തന്നെ ബേക്കേ വരുന്നുണ്ട് കേട്ടോ. ഷിൻജാൻ ഇത്രയും നേരം വരെ പേടിച്ചൊക്കെ നിൽക്കുകയായിരുന്നു. എന്തായാലും ആ കാർ കൊണ്ടുപോയി കളഞ്ഞതിന് ശേഷം ഷിൻജാൻ ഒന്ന് ഹാപ്പി ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ചെന്നിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങി ഒന്ന് ഫ്രഷൊക്കെ ആയതിനു ശേഷം വരാം. ഗൈസ്, എന്തായാലും കുറച്ച് ഇന്നലെ രാത്രി മൊത്തം ഉറങ്ങാതെയൊക്കെ നിന്നതല്ലേ. ഗൈസ്, എന്തായാലും രാവിലെയൊക്കെ തന്നെ ആയിട്ടുണ്ട്. രാവിലെ ആയപ്പോൾ നമ്മുടെ ലെസ്റ്റർ അണ്ണനാണെങ്കിൽ നമ്മളെ കാണാൻ വേണ്ടി നമ്മുടെ മാൻഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഗൈസ്, എന്താണ് കാര്യം എന്നറിയില്ല, ചോദിച്ചു നോക്കാം. ലെസ്റ്റർ അണ്ണൻ, ഞാനും ഷിൻജാനും കൂടി ആ കാറിനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ബീച്ചിൽ കൊണ്ടുവന്ന് കടലിൻ്റെ അടിയിൽ മുക്കി താഴ്ത്തി അങ്ങ് വിട്ടിട്ടുണ്ട്. ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. ലെസ്റ്റർ അണ്ണൻ, ഇന്നലെ രാത്രിയായിരുന്നു ആ കാറിനെ കൊണ്ട് കളഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്രാങ്ക്ലിൻ, നീ എന്ത് മണ്ടത്തരമാണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയോ? ആ കാർ അങ്ങനെയൊന്നും ഇവിടെ നിന്ന് പോകത്തില്ല ഫ്രാങ്ക്ലിൻ. ഞാൻ നീ പോയതിന് ശേഷം ആ ഒരു കാറിനെ കുറിച്ച് കുറച്ചൊന്ന് റിസർച്ച് ചെയ്തായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ കാർ അങ്ങനെയൊന്നും പോകത്തില്ല ഫ്രാങ്ക്ലിൻ. നീ വെള്ളത്തിന്റെ അടിയിൽ കൊണ്ടൊന്ന് മുക്കി വെച്ചിരുന്നാലും ആ കാർ തിരിച്ച് ഇവിടെ തന്നെ വരും. ആ i20 കാറിൽ എന്തോ ഒരു പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട് ഫ്രാങ്ക്ലിൻ. അത് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. നീ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഗൈസ്, എന്തായാലും ലെസ്റ്റർ നമ്മളടുത്ത് വന്ന് പറഞ്ഞ കാര്യം കേട്ടിട്ട് ഷിൻജാൻ പേടിച്ച് നിൽക്കുകയാണ് കേട്ടോ. വീണ്ടും ലെസ്റ്റർ പറയുന്നത് ആ കാർ അങ്ങനെയൊന്നും പോകത്തില്ല, അത് വീണ്ടും തിരിച്ച് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുമെന്നാണ് ലെസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. ഗൈസ്, എന്തായാലും ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ലെസ്റ്റർ നമ്മുടെ അടുത്ത് നിന്ന് പോയിട്ടുണ്ട്. ലെസ്റ്റർ പോകുന്നതിന് മുമ്പ് അവസാനം നമ്മുടെ അടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, നമ്മൾ കൊണ്ടുവന്ന് കളയാൻ ശ്രമിക്കും തോറും ആ കാർ പൂർവാധികം ശക്തിയോടുകൂടിയായിരിക്കും തിരിച്ച് നമ്മുടെ അടുത്ത് വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗൈസ്, എന്തായാലും ഞാനും ഷിൻജാനും കൂടി രാത്രി കിടന്ന് ഉറങ്ങിയ സമയത്ത് ഷിൻജാൻ വന്ന് നമ്മുടെ അടുത്ത് പറയുകയാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിനകത്ത് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്, ഒന്ന് അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന്. ഗൈസ്, എന്തായാലും ഞാനാണെങ്കിൽ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ഒരു ടോർച്ചും എടുത്തുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ്, നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അതിനകത്തൊരു കാർ കിടക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, എൻ്റെ മോനെ, ഗൈസ് സീനാണ്. ഗൈസ്, ആ കാറിൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഇന്നലെ വരെ ആ ഒരു കാറിന് ഗ്രീൻ കളറായിരുന്നു, ഇന്ന് അത് റെഡ് കളറായിട്ട് മാറിയിരിക്കുകയാണ്. ഗൈസ്, ലെസ്റ്റർ പറഞ്ഞതുപോലെ ഈ ഒരു കാറിൻ്റെ പവർ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അതാണ് റെഡ് കളറിലൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഷിൻജാൻ എന്തായാലും അത് പേടിച്ച് ഉറച്ചൊക്കെ നിൽക്കുകയാണ്. ഷിൻജാനെ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മിക്കവാറും ഡേഞ്ചർ ആയിരിക്കും. ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മളാണെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു പോയി കിടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവൻ്റെ വീട്ടിൽ തന്നെ ഇന്നും പോയി കിടക്കാൻ. ഗൈസ്, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഈ ഒരു കാറ് നമ്മുടെ ഈ ഒരു മാൻഷനിൽ മാത്രമേ നിൽക്കത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. നമ്മുടെ കൂടെ വേറൊരിടത്തും വരത്തില്ല എന്ന് തോന്നുന്നു. ക്ഷമിച്ച പൊന്ന, ഗൈസ് നോക്കിയേ, കാർ ഇപ്പോഴാണെങ്കിൽ ലൈറ്റൊക്കെ ഓണായിട്ട് സ്റ്റാർട്ടായിട്ട് കിടക്കുകയാണ്. ഗൈസ്, ഈ ഒരു കാറിൻ്റെ പവറൊക്കെ ഒന്നും കൂടി ബൂസ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഗൈസ്, നമ്മുടെ ലെസ്റ്റർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കാർ മിക്കവാറും നമ്മളെ ഉപദ്രവിക്കാൻ ചാൻസ് കൂടുതലാണ്. ഗൈസ്, അതുകൊണ്ട് ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തായിരുന്നാലും ഈ ഒരു മതിൽ ചാടിയിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാം. ഗൈസ്, ഷിൻജാനെ ജീവൻ വേണമെങ്കിൽ എൻ്റെ പിറകെ ഇറങ്ങി ചാടിക്കോ. ഗൈസ്, എന്തായാലും ഷിൻജാനെയും കൂട്ടിയിട്ട് ഞാൻ നേരെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഗൈസ് പോകുന്നത്. ഷിൻജാൻ വേണ്ട ഫുള്ള് സെറ്റായിട്ടൊക്കെ തന്നെ നമ്മുടെ ബേക്കേ വരുന്നുണ്ട്. ഷിൻജാനയുടെ പതുക്കെ നോക്കി ഇറങ്ങ കേട്ടോ. ഗൈസ്, എന്തായാലും ഇന്നൊരു രാത്രി നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കഴിയാം. ഗൈസ്, എന്തായാലും പിറ്റേ ദിവസം രാവിലേക്ക് തന്നെ ായിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ നമ്മുടെ മാൻഷനിലേക്ക് വന്ന് നോക്കിയപ്പോൾ പഴയ ആ ഒരു കാർ കിടന്ന സ്ഥലത്ത് ആ ഒരു കാർ ഇപ്പം കാണുന്നില്ല. ഗൈസ്, എന്തായാലും ഈ ഒരു കാർ മിക്കവാറും നമ്മളെ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ i20 ആയിട്ട് മിക്കവാറും നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിടപ്പുണ്ടാവും. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഗൈസ്, എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ ബീച്ചിൽ കടലിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് മുക്കി ഇട്ടത് കൊണ്ടായിരിക്കും ആ ഒരു കാർ നമ്മുടെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഈ ഒരു വെള്ളത്തിൻ്റെ അടിയിലൊക്കെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഗൈസ്, ഷിൻജാൻ വന്ന് നോക്കിയപ്പോൾ നമ്മുടെ i20 ദാണ്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഗൈസ്, ഇനി ഈ ഒരു കാർ എന്ത് ചെയ്താലാണ് നമ്മളടുത്ത് പോകുന്നതെന്ന് അറിയില്ല. ഗൈസ്, എന്തായാലും ഈ കള്ള ചെറുക്കം പറഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ ഈ ഒരു കാർ മേടിച്ചത്. കഴിഞ്ഞ ദിവസം മിണ്ടാതെ നിന്ന എൻ്റെ അടുത്ത് ഇവൻ വന്ന് പറഞ്ഞിട്ടായിരുന്നു ഈ ഒരു കാർ മേടിക്കാൻ വേണ്ടി സെമിയോൻ്റെ ഡീലർഷിപ്പിൽ പോയത്. അതുകൊണ്ടിട്ടാണ് സെമിയോണ് നമ്മളെ നൈസായിട്ട് പറ്റിച്ചിട്ട് ഈ ഒരു പ്രേതബാധയുള്ള കാർ നമുക്ക് തന്നു വിട്ടത്. ഗൈസ്, അവസാനം ഷിൻജാൻ നമ്മളടുത്തൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ഈ ഒരു കാർ കളയാൻ വേണ്ടിയിട്ട് മൗണ്ട് ജില്ലയാടിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ കാർ താഴേക്ക് തള്ളിയിടാമെന്നാണ് ഷിൻജാൻ പറയുന്നത്. ഗൈസ്, എന്തായാലും ഇനി
അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ മൗണ്ട് ജുലിയാൻ്റെ മുകളിലേക്ക് ഈ ഒരു കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഷിൻജാനും നമ്മളെ കൂട്ടത്ത് ഉണ്ട് കേട്ടോ. കേസ് എന്തായാലും വണ്ടി നേരെ താഴെതുകൊണ്ട് ആ ഒരു പാലത്തിൽ ഇറക്കി ഇട്ടതിന് ശേഷം ഞാനും ഷിൻജാനും കൂടി ഇത് തള്ളി താഴേക്ക് ഇടാനാണ് പോകുന്നത്. ഷിൻജാൻ പറയുന്നത് ഇത് താഴെ വീഴുമ്പോൾ ബ്ലാസ്റ്റ് ആയി പോകുമല്ലോ, അതുകൊണ്ടിട്ട് ഇനി ഈ കാർ തിരിച്ച് വരില്ല എന്നാണ് പറയുന്നത്. കേസ് ഈ കാർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ ലെസ്റ്റർ പറഞ്ഞതുപോലെ വീണ്ടും ഒന്നും കൂടി ശക്തിയായിട്ടായിരിക്കും ഈ ഒരു കാർ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. കേസ് എന്തായാലും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കേസ് അങ്ങനെ ആ ഒരു കാർ തള്ളി താഴെ കൊക്കയിലേക്ക് ഇട്ടിട്ടുണ്ട്. കാറാണെങ്കിൽ തകിട് പൊടിയായിട്ട് താഴെ പോയി വീണിട്ടുണ്ടായിരുന്നു. കേസ് ഇനി എന്തായാലും ആ ഒരു കാറിൻ്റെ പൊടി പോലും കിട്ടില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നേരെ ഇനി നമ്മുടെ മാൻഷനിലേക്ക് പോകണം. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കേസ് ഷിൻജാനെ ഓടി വാ, നമുക്ക് നമ്മുടെ ആ ഒരു കേബിൾ കാറിലും കയറിയിട്ട് നേരെ സിറ്റിയിലേക്ക് പോകാം. അവിടെ നിന്ന് വല്ല ടാക്സി വല്ലതും കിട്ടുമെന്ന് നോക്കാം നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കേസ് എന്തായാലും ഷിൻജാനെയും കൂട്ടിയിട്ട് ഞാൻ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കേസ് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. കേസ് ഈ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കറൊന്നും ഇല്ല കേട്ടോ, വേറെ കുഴപ്പമൊന്നും ഇല്ല. കേസ് വീണ്ടും രാത്രിയായപ്പോൾ നമ്മുടെ ഷിൻജാൻ വന്ന് പറയുകയാണ് വീട്ടിൻ്റെ വെളിയിൽ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്. കേസ് നൈസായിട്ട് ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ ആ കാർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ കേസ്, ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ ബേക്കിൽ ഇതാണ്ട് ആ കാറ് പഴയ സ്ഥലത്ത് തന്നെ വീണ്ടും വന്ന് കിടക്കുകയാണ് ലൈറ്റൊക്കെ കത്തിയിട്ട്. കേസ് ഇത് വൻ സീനാണെന്നാണ് തോന്നുന്നത്. നമ്മൾ വീണ്ടും കൊക്കയിലേക്ക് തള്ളിയിട്ടപ്പോൾ ഇതിൻ്റെ ശക്തി ഒന്നും കൂടി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കേസ് എന്തായാലും ഇതിനി എങ്ങനെ നമ്മളടുത്ത് നിന്ന് ഒഴിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കേസ് എന്തായാലും ഞാൻ കുറച്ചപ്പുറത്തേക്ക് മാറി വന്നപ്പോൾ ഇത് നമ്മുടെ ബേക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ റൂമിനകത്ത് വരെ ഈ ഒരു കാർ എത്തിയിട്ടുണ്ട്. ഇത് മിക്കവാറും നമ്മളെ പിന്തുടർന്ന് നമ്മുടെ ബേക്കിൽ വരാനായിരിക്കും ചാൻസ് കൂടുതൽ. കേസ് ഇനി എന്തായാലും നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം നടക്കത്തില്ല. കാരണം കഴിഞ്ഞ രണ്ട് ദിവസവും നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇനി അവിടെ പോയി കഴിഞ്ഞാൽ അവൻ മിക്കവാറും നമ്മളെ ചവിട്ടി വെളിയിൽ ഇറങ്ങും. കേസ് എന്തായാലും നേരെ വെളിയിൽ ഇറങ്ങിയിട്ടൊന്ന് നോക്കി നോക്കാം. എന്തായാലും ഡോറ് തുറന്ന് ഞാൻ നേരെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ ഒരു കാർ നേരെ വെളിയിൽ വന്ന് കിടക്കുകയാണ്. കേസ് ഈ ഒരു കാർ നമ്മളെ തന്നെ പിന്തുടർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊന്നും ഈ ഒരു പ്രശ്നമില്ലായിരുന്നു. ഈ ഒരു കാർ നമ്മൾ രണ്ട് പ്രാവശ്യം കൊണ്ട് കളയാൻ ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. കേസ് ഒന്നും അറിയാത്ത പോലെ കള്ള ചെറുക്ക് ഇവിടെ നിൽക്കുന്നുണ്ടോ, ഇവൻ കാരണമാണ് കേസ് ഈ ഒരു കാറിൻ്റെ ഈ ഒരു പ്രശ്നം വന്നത്. മര്യാദയ്ക്ക് പൈസയും വെച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പൈസ കൊടുത്തൊരു പുതിയ കാർ മേടിക്കാമെന്ന് വാങ്ങിക്കാമെന്നും പറഞ്ഞ് നമ്മൾ ഇളക്കി വിട്ടത് ഇവനായിരുന്നു. കേസ് ഇപ്പോൾ കാറും ഇല്ല പൈസയും ഇല്ല. കേസ് അവസാനം ഞാൻ നേരെ ഒരു മലയുടെ മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് നേരം വെളുപ്പിക്കാം. കേസ് കാരണം ആ ഒരു കാർ നമ്മുടെ മാൻഷനെ ചുറ്റിപ്പറ്റി അവിടെ മാത്രമേ നിൽക്കത്തുള്ളൂ. എന്നാലും രാവിലെ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഷിൻജാൻ അവിടെ കേസ് എന്നാലും ഷിൻജാൻ ദാ വരുന്നുണ്ട്. കേസ് അങ്ങനെ രാവിലെ ആയപ്പോൾ നമ്മളെ പഴയതുപോലെ തന്നെ i20 ആയിട്ടുണ്ട്. ഇനി ഒരു നിമിഷം പോലും നമ്മുടെ അടുത്ത് കളയാൻ സമയമില്ല. കേസ് ഈ ഒരു കാറും എടുത്തിട്ട് നേരെ നമുക്ക് ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോകാം. കേസ് ലെസ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ അടുത്ത് വന്ന് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാറിൻ്റെ പ്രശ്നത്തെ പറ്റിയൊക്കെ എന്തായാലും ലെസ്റ്ററിന് തന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് എന്തായാലും നേരെ ഞാൻ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം കൊണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു കാറിനെ ഒഴിപ്പിച്ച് പറ്റത്തുള്ളൂ. കേസ് എന്തായാലും ലെസ്റ്ററിനെ പോയി കണ്ടിട്ട് വരാം. ഫ്രാങ്ക്ലി, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതില്ല ഈ ഒരു കാറിനെ കൊണ്ട് കളയാൻ ശ്രമിക്കരുതെന്ന്. ഇനിയിപ്പോ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ഈ ഒരു കാറ് നീ സെമിയോണ്ട് അടുത്ത് നിന്ന് മേടിച്ചതുപോലെ തന്നെ ആർക്കെങ്കിലും നീ വിൽക്കുകയോ അല്ലെങ്കിൽ സമ്മാനമായിട്ട് കൊടുക്കുകയോ ചെയ്താൽ മാത്രമേ ഈ ഒരു സാധനം നിന്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു പോകത്തുള്ളൂ. ഫ്രാങ്ക്ലി, കേസ് എന്തായാലും ലെസ്റ്റർ എണ്ണം പറയുന്നത് ഈ ഒരു കാറ് നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ സമ്മാനമായിട്ട് കൊടുക്കുകയോ ചെയ്താൽ മാത്രമേ ഈ ഒരു കാറ് നമ്മളടുത്ത് നിന്ന് ഒഴിഞ്ഞു പോകത്തുള്ളൂ എന്നാണ് ലെസ്റ്റർ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേസ് ലെസ്റ്റർ അണ്ണ എന്നാ പിന്നെ അണ്ണൻ തന്നെ ഈ ഒരു കാറങ്ങ് എടുത്തുകൂടെ, എനിക്ക് പൈസ ഒന്ന് തരണം, ഫ്രീ ആയിട്ട് എടുത്തോ. കേസ് എന്തായാലും ലെസ്റ്റർ മിക്കവാറും നമ്മൾ ചീത്ത വിളിക്കുക. അതിന് മുമ്പ് നമുക്ക് എന്തായാലും വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് പോകാം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ലെസ്റ്ററിൻ്റെ അടുത്ത് ഈ ഒരു കാറ് വേണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ലെസ്റ്റർ ബോംബ് വയ്ക്കുമെന്ന് പറഞ്ഞൊരു പേടിപ്പിച്ചാണ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത്. കേസ് എന്തായാലും വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ സിറ്റിയിലേക്കാണ് പോകുന്നത്. ഈ ഒരു കാറ് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ നമ്മുടെ സിറ്റിയിൽ ഒരൊറ്റ ഒരാൾ മാത്രമേ ഉള്ളൂ. കേസ് അത് നമ്മുടെ ട്രെവറിനാണ്. ട്രെവറിന് എന്തായാലും ഈ ഒരു കാറ് കൊണ്ടുവന്നിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാം. ട്രെവർ സന്തോഷത്തോടു കൂടി ഈ ഒരു കാറ് നമ്മളടുത്ത് നിന്ന് മേടിക്കുമ്പോൾ ഈ ഒരു കാറിൻ്റെ പ്രശ്നങ്ങളെല്ലാം ട്രെവറിൻ്റെ നേരെ പൊയ്ക്കോളും. കാരണം ട്രെവറിന് നമ്മളൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം ട്രെവറിനെ ഇടയ്ക്കിടക്കിയിട്ട് നമുക്ക് ഓരോ പണി തരുന്നതല്ലേ. അപ്പൊ ട്രെവറിനിട്ട് നമുക്ക് നൈസായിട്ടൊരു പണി കൊടുത്തേക്കാം. കേസ് എന്തായാലും ഞാൻ ട്രെവറിന്റെ വീട്ടിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്രാങ്ക്ലി, നിനക്ക് എന്തായാലും ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ എനിക്കൊരു കാർ ഗിഫ്റ്റ് ആയിട്ട് തരണമെന്ന്. എനിക്ക് അതിന്റെ ചാവി ഇങ്ങോട്ട് ഞാൻ ഒരു റൗണ്ടൊക്കെ ഒന്ന് അടിച്ചിട്ട് വരട്ടെ, പെട്ടെന്ന് പോയിട്ട് വരാം. കേസ് എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ ട്രെവറിനെ സന്തോഷത്തോടു കൂടി ആ കാർ നമ്മളടുത്ത് നിന്ന് മേടിച്ചിട്ടുണ്ട്. ട്രെവർ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. കേസ് എന്തായാലും ഞാനും ഷിൻജാനും കൂടി നേരെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കേസ് എന്തായാലും ആ ഒരു കാറിന്റെ പ്രശ്നം ഇനി നമ്മുടെ നേരെ ഉണ്ടാവത്തില്ല. കേസ് ആ ഒരു കാർ നമ്മുടെ ട്രെവറിന് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റായിട്ട് നമ്മുടെ ട്രെവറിന് സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ ഒരു കാറ് നമ്മളടുത്ത് നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം. രണ്ട് ദിവസമായി കേസ് കുളിച്ചിട്ടൊക്കെ തന്നെ ഈ ഒരു പ്രശ്നത്തിൻ്റെ പറയായിരുന്നു. കേസ് എന്തായാലും രാവിലെ ആയപ്പോൾ ഷിൻജാൻ വന്ന് പറയുകയാണ് വെളിയിൽ ഏതോ ഒരു കിളവ് ഒരു കാറും കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ടെന്ന്. കേസ് വാതിൽ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ട്രെവർ അണ്ണനാണ്. കേസ് ട്രെവർ അണ്ണനെയാണ് നമ്മുടെ ഷിൻജാൻ കിളവനെന്ന് വിളിച്ചത് കേട്ടോ. ട്രെവർ അണ്ണൻ കേൾക്കണ്ട അതൊന്നും. എന്ത് പറ്റി ട്രെവർ അണ്ണൻ രാവിലെ എന്നെ കാറൊക്കെ കൊണ്ട് ഇങ്ങോട്ടേക്ക്? ഫ്രാങ്കിൽ നിനക്ക് അറിയില്ല അല്ലേ കാരണം എന്താണെന്ന്. നീ എന്റെ വീട്
കണ്ടിട്ടുണ്ടോ? ആ ഒരു കണ്ടെയ്നർ ചെറിയൊരു റൂമാണ്. രാത്രി ആകുമ്പോ ഈ കാർ വേറെ കാറായിട്ട് അതിനകത്ത് കയറി വന്ന് കിടക്കുകയാണ് ഫ്രാങ്ക്ലിൻ. ഈ കാർ എനിക്ക് വേണ്ട, നീ തന്നെ ഈ കാർ തിരിച്ചെടുത്തോ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, അറിയാലോ. ഈ കാറിനെ കൊണ്ട് ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. എന്റെ ബെഡിലൊക്കെയാ വന്നിരിക്കുന്നത് ഈ കാർ. ഗേസ്, എന്തായാലും നമ്മുടെ ട്രെവറിന്റെ സീനാണ് കേട്ടോ. ഈ കാർ നമ്മൾ തിരിച്ചെടുത്തില്ലെങ്കിൽ ട്രെവർ മിക്കവാറും ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഗേസ്, എന്തായാലും ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പോ ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ, ഈ കാറ് നമുക്ക് സെമിയോണിന് തന്നെ തിരിച്ചു കൊടുക്കാം. ഗേസ്, പക്ഷേ ഈ കാറ് ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ സെമിയോൺ എന്തായാലും മേടിക്കത്തില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ സെമിയോണിൻ്റെ ഡീലർഷിപ്പിൽ പോയപ്പോൾ സെമിയോൺ അവിടെ ഇല്ല, ഒരു മാസം കഴിഞ്ഞേ വരുള്ളൂ എന്നാണ് അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സെമിയോൺ അവിടെ തന്നെ ഉണ്ട്. ഗേസ്, നമ്മുടെ ലെസ്റ്റർ വഴി ഞാൻ ആ ഒരു കാര്യം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെമിയോൺ ആണെങ്കിൽ ഡീലർഷിപ്പിൽ തന്നെ ഉണ്ട്. നമുക്ക് ട്രെവറിനെ കൊണ്ട് ഈ ഒരു കാറ് നമുക്ക് സെമിയോൺ തന്നെ തിരിച്ചു വിൽപ്പിക്കാം. ഗേസ്, അപ്പോൾ എന്തായാലും ഈ ഒരു കാറ് ഈ ഒരു കളറിൽ ഈ ഒരു ഡിസൈനിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ സെമിയോണ് മേടിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ബെന്നിയുടെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ഈ കാറിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി നമ്പർ പ്ലേറ്റൊക്കെ ഒരു ഫേക്ക് നമ്പർ പ്ലേറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെമിയോൺ കൊണ്ടുവന്ന് ട്രെവറിനെ കൊണ്ടുവന്ന് കൊടുപ്പിക്കാം. ഗേസ്, അപ്പോൾ ട്രെവർ കൊണ്ടുപോകുമ്പോൾ വേറെ വണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് സെമിയോൺ എന്തായാലും ഇത് മേടിച്ചോളും. ഗേസ്, എന്തായാലും വണ്ടിയിൽ കുറച്ച് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ വരുത്തുന്നുണ്ട് കേട്ടോ. വണ്ടിയെ കൊണ്ടുവന്ന് ഇടിപ്പിച്ചിട്ട് കുറച്ചൊരു പഴയ രൂപത്തിലേക്ക് തന്നെ ആക്കുന്നുണ്ട്. ബെന്നിയുടെ അടുത്ത് കൊടുത്തിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പക്കയായിട്ട് തന്നെ ബെന്നിയാണ് നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ബെന്നിയുടെ അടുത്ത് ഈ കാറിൻ്റെ ഇഷ്യൂസ് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നി എണ്ണം ചിലപ്പോൾ പാനിക്കാവും. ഗേസ്, എന്തായാലും വണ്ടിയും കൊണ്ട് നേരെ നമ്മൾ പോകുന്നത് സെമിയോണിൻ്റെ ഡീലർഷിപ്പിലേക്കാണ്. ഡീലർഷിപ്പിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് മാറി വണ്ടി ഒതുക്കി നിർത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ട്രെവറിൻ്റെ അടുത്ത് വണ്ടി കൊടുത്ത് വിടാം. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. കാരണം എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും സെമിയോണ് മനസ്സിലാവും ഈ ഒരു കാർ നമ്മളുടേതാണെന്ന്. എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും സെമിയോണ് ഡീലർഷിപ്പിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി വരത്തില്ല. ഗേസ്, കാരണം സെമിയോണ് നമ്മളെ നൈസായിട്ട് പറ്റിച്ചാണ് ഈ ഒരു കാർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഗേസ്, എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ട്രെവറിൻ്റെ അടുത്ത് ഈ ഒരു വണ്ടി കൊടുത്ത് വിടാം. ഗേസ്, എന്തായാലും ട്രെവറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ച് വണ്ടിയും കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ട്രെവർ ആണെങ്കിൽ നൈസായിട്ട് ആ ഒരു കാർ സെമിയോണിൻ്റെ തലയിൽ അടിച്ച് ഏൽപ്പിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഗേസ്, ട്രെവർ ഉണ്ടല്ലേ ദാണ്ട ഒരു വണ്ടിക്കാരെ ഇടിച്ചിട്ട് കേട്ടോ. ട്രെവർ മിക്കവാറും ഇപ്പോൾ സീനാകുന്നതാണ് തോന്നുന്നത്. ട്രെവറാണോ, വേണ്ട വേണ്ട, ഇവിടെ വെച്ചൊരു സീൻ ഉണ്ടാക്കരുത്, അവന് നമുക്ക് പിന്നീട് പൊക്കാം. സെമിയോൺ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സീനാവും, ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വാ. ഗേസ്, ഷിൻജാൻ വേറെ ലെവലാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ, ഷിൻജാൻ ആണെങ്കിൽ നമ്മളൊരു വണ്ടിയിൽ ഇടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഷിൻജാൻ അവിടെ കിടന്ന് എടുത്ത് ആ ഒരു കാറിനൊക്കെ എടുത്ത് തലമുത്തരം മറച്ചു വെച്ചായിരുന്നു. കാര്യം എങ്ങനെയൊക്കെയാണെങ്കിലും ഷിൻജാൻ നമ്മളടുത്ത് ഒരു സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ. ഗേസ്, അപ്പോൾ എന്തായാലും ആ ഒരു കാറ് നമ്മുടെ തലയിൽ നിന്നും ട്രെവറിൻ്റെ തലയിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗേസ്, അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്മിറ്റ് ചെയ്തേക്കണേ. ഗേസ്, വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. ഗേസ്, കാരണം നിങ്ങളുടെ ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വീഡിയോസ് ഉണ്ടാക്കുന്ന നല്ല നല്ല വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷനാണ്. ഗേസ്, എന്തായാലും നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതൊരിക്കും ബൈ ഗൈസ്.